ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിൽ സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് കുട്ടികൾക്ക് വിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് ശ്വാസകോശത്തിലുള്ള ഇൻഫെക്ഷൻ വരിക, മൂക്കിൽ ദശ ഉണ്ടാകുക, അതുപോലെ കൂർക്കം വലിയുണ്ടാകുക, ഇതിനെല്ലാം കുറച്ച് പരിഹാര മാർഗങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് കാരണങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു കുട്ടികൾക്ക് ഇങ്ങനെ റെക്കറൻ്റായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് മൂക്കിലും അതുപോലെ തന്നെ തൊണ്ടയിലൊക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൂർക്കമരി ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തടസ്സം ഉണ്ടാവുക, അപ്പം നാക്ക് വലുതായിട്ടിരിക്കുക, അല്ലെങ്കിൽ മൂക്കിൽ ദശ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മൂക്കിലൊരു വളവുണ്ടായിരിക്കുക, വായ്ക്കകത്ത് ടോൺസിൽസ് വലുതായിട്ടുണ്ടായിരിക്കുക, താടിയെല്ല് കൊച്ചു കൊച്ചാണ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കൂർക്കമരി കുട്ടികൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഈ കൂർക്കമരിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സാധാരണ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് എത്തുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് കൂർക്കമരി ഉണ്ടാകുന്നത്. ഈ കൂർക്കമരി കുറേ ദിവസം കഴിയുമ്പോൾ കൂടുതലാകുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലമാണ് സ്ലീപ്പ് അപ്നിയ. എന്താണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ, നമുക്ക് രാത്രി നമ്മൾ സാധാരണ ശ്വാസം എടുക്കുമല്ലോ, ഈ ശ്വാസം എടുക്ക ഈ കൂർക്കമരിക്കുമ്പോൾ നമുക്ക് ഈ ഓക്സിജൻ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ രാത്രി കുട്ടികളൊക്കെ ഞെട്ടി എണീക്കും, രാത്രി പെട്ടെന്ന് എണീക്കും, അവരറിയത്തുപോലുമില്ല, ഒരു ഒന്ന് ശ്വാസം എടുക്കും, അതിനുശേഷം വീണ്ടും കിടക്കും, വീണ്ടും ഇതുപോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും എണീ. അതിനെ നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ കുറുക്കമ്മയുടെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയാം. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൂക്കിലെ ദശ. മൂക്കിലെ ദശ എന്ന് പറഞ്ഞാൽ പോളിപ്പിനെ കുറിച്ചല്ല പറയുന്നത്, മൂക്കിൻ്റെ പുറകിൽ ശരിക്കും ഒരു ലിംഫാറ്റിക് ഗ്രന്ഥിയുണ്ട്, ഒരു ഗ്രന്ഥിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫാരിഞ്ചൽ ടോൺസിൽ എന്ന് പറയും, അഡിനോയിഡ് എന്ന് പറയും. അഡിനോയിഡിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം, കാരണം പല ആളുകൾക്കും നമുക്ക് അഡിനോയിഡ് സർജറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ പ്രതിരോധശക്തി, നമുക്ക് പ്രതിരോധശക്തി തരുന്ന ഒരു സാധനമാണ്, കുട്ടികൾക്കൊക്കെ പ്രതിരോധശക്തി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അടിഞ്ഞോട്. അതെവിടെയാണ് ഇരിക്കുന്നത്? മൂക്കിൻ്റെ പുറവശത്താണ്. നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. നമുക്ക് മൂക്കി വെച്ച് നോക്കുമ്പോൾ പലരും പറയും എൻ്റെ മൂക്കിൽ അടിഞ്ഞോടുണ്ടെന്നൊക്കെ പറയും. അതല്ല, മൂക്കിൻ്റെ പുറവശത്താണുള്ളത്, അതായത് വായുടെ അകത്ത് ഏറ്റവും മുകളിലെ ഭാഗത്താണ് ഈ അടിഞ്ഞോടുള്ളത്. ഈ അടിഞ്ഞോട് സാധാരണഗതിയിൽ കുട്ടികളിൽ ഒരു 16 വയസ്സ് വരെയൊക്കെ നല്ല അത്യാവശ്യം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അത് ചുരുങ്ങി 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 ചെറുതാവും. അത് കാരണം കുട്ടികൾക്ക് അവരുടെ പ്രതിരോധശക്തി നോർമലാക്കാൻ വേണ്ടിയാണ് അടിനോയിഡ് നമുക്ക് ജന്മനാ ഉള്ളത്. ഈ അടിനോയിഡ് വലുതായി കഴിഞ്ഞാൽ, ചില കണ്ടിന്യൂസ് ആയിട്ട് വലുതായി നിന്നാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാം. ഇപ്പോൾ അടിനോയിഡ് ഉണ്ടോ, നിങ്ങളുടെ കുട്ടികൾക്ക് അടിനോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, കുട്ടികൾ നിർത്താതെ കൂർക്കമലി ഉണ്ടാകുന്നു രാത്രി കിടക്കുന്ന സമയത്ത്. രണ്ടാമത്, മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, എപ്പോഴും വാ തുറന്ന് ശ്വാസം എടുക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ് അപ്നിയ, ഉറക്കത്തിൽ കുറച്ചു നേരം ഉറങ്ങിയ ശേഷം ഞെട്ടി ഞെട്ടി എണീക്കുക, ഇടക്കിടക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക, അതുപോലെ തുപ്പലിറക്കാനും അതുപോലെ ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് കുട്ടിക്ക് നല്ലോണം ചവച്ചിറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും അത് ഈ അടിനോയിഡിൻ്റെ ലക്ഷണമാണ്. ഇടക്കിടയ്ക്ക് കുത്തി കുത്തി ചുമ, നിർത്താതെ ചുമയുള്ള കുട്ടി, കുറേ നാളിങ്ങനെ ചുമ ഇങ്ങനെ നിൽക്കുന്ന കുട്ടികൾക്ക് അടിനോയിഡുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂക്കടപ്പുണ്ടാവുക, ഉറക്കം, റെസ്റ്റ്ലെസ് സ്ലീപ്പാണ്. അതുപോലെ കഴലകളുണ്ടാവും, ചില കുട്ടികളിൽ കഴല ഉണ്ടാവാം, അതുപോലെ ബാഡ് ബ്രത്ത് ആയിരിക്കും, വായ്നാറ്റം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈ ഒരു അടിനോയിഡ് വലുതായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ്. പിന്നെ വേറൊരു കോമൺ ആയിട്ട് പല്ലുന്തി വരും. പ്രധാനമായിട്ടും ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ പല്ല് ഉന്തി വരുവാണെങ്കിൽ അതിനൊരു കാരണമാണ് അടിനോയിഡ്. അടിനോയിഡ് വലുതായിട്ടുള്ള കുട്ടികൾക്ക് പല്ലുന്തി വരും. ശരിക്കും നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പല്ലുന്തി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ. അപ്പോഴേ ഞങ്ങൾ പറയും അടിനോയിഡാവാൻ സാധ്യതയുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് അടിനോയിഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല്ലുന്തി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായതുകൊണ്ട് നമ്മൾ പല്ലുന്തി വരുന്നവരിലെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. കുട്ടികളിൽ പല്ലുന്തി വരുന്നുണ്ട്, അവർ ഉറക്കത്തിൽ ഈ ബുദ്ധിമുട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അടിനോയിഡ് ചെക്ക് നോക്കിയാൽ പറയാം. എങ്ങനെ അത് ചെക്ക് ചെയ്യാം? ചെക്ക് ചെയ്യാൻ സാധാരണ ക്ലിനിക്കലി നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ തന്നെ ഡയഗ്നോസിസ് പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, ചിലപ്പോൾ സി ടി സ്കാൻ എടുക്കേണ്ടി വരും. പിന്നെ എൻഡോസ്കോപ്പി ഉണ്ട്, നേസൽ എൻഡോസ്കോപ്പി, മൂക്കിനകത്തൊരു ക്യാമറ ഇട്ട് നോക്കുന്നത്, അതാണ് ഏറ്റവും വളരെ എളുപ്പത്തിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് സൈസ് വരുന്നത് ഒക്കെ നോക്കാൻ പറ്റുന്നത്. പിന്നെ സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, ഇതൊക്കെ നമുക്ക് പല ടെസ്റ്റുകളുണ്ട്, ഇതിൽ ചില ടെസ്റ്റുകൾ ഡോക്ടറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് മൂക്കിൽ അടിക്കാനുള്ള സ്പ്രേ തരും, അതായത് പല നേസൽ ഡീ കഞ്ചസ്റ്റൻസ് ഉണ്ട്, സൈലോമെറ്റോസോളിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ, അത് മൂക്കിൽ ആ കുട്ടികളുടെ ഡോസ് കൊടുക്കും, ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് ഉപയോഗിക്കാനായിട്ട് പറയും. അതുകൂടാതെ വേറെ നോർമൽ സലൈം പോലുള്ള നേസൽ സ്പ്രേസുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കും. ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വലുതായിട്ട് നിൽക്കുന്നു, കുട്ടിയുടെ പല്ലുന്തിയൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് സർജറി ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, കൂർക്കമലിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സർജറി ചെയ്യുന്നത്.
പല സംശയങ്ങളും പല ആളുകളുടെ മനസ്സിലുണ്ട്. ഒന്ന്, ഈ പല്ല് ഉന്തിയത് ഈ അടിഞ്ഞോട് സർജറി കഴിഞ്ഞാൽ നോർമൽ ആവുമോ എന്നുള്ള ചോദ്യമുണ്ട്. ശരിക്കും അടിഞ്ഞോട് സർജറി കഴിഞ്ഞാലും പല്ലുന്തിയത് നമ്മൾ പല്ലുന്തിയതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ അത് നോർമൽ ആവുള്ളൂ, അല്ലാതെ അടിഞ്ഞോട് സർജറി ചെയ്താൽ ആ പല്ലുന്തിയത് മാറില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇത് ഈ അടിഞ്ഞോട് വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ ഈ സാധാരണ ഈ പോളിപ്പ് പോലല്ല, ദശ പോലല്ല അടിഞ്ഞോട്, ദശ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ അടിനോട് ഒരിക്കൽ നമ്മൾ ഇതുപോലെ സർജറി ചെയ്താണ് എടുത്തു മാറ്റുന്നതെങ്കിൽ തിരിച്ചു വരില്ല, അല്ലാതെ മരുന്ന് കൊടുത്തിട്ടാണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ആണെന്ന് ചോദിച്ചാൽ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി അല്ല, പക്ഷെ എന്നാലും കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഒരു മൂന്നാല് ദിവസം സർജറി ചെയ്യുവാണെങ്കിൽ മൂന്നാല് ദിവസം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഇൻഫെക്റ്റ് ആയ സമയത്ത് ഒരു കാരണവശാൽ അടിഞ്ഞോട് സർജറി ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അടിഞ്ഞോട് പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ കൂടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ആൻറ്റിബയോട്ടിക് കൊടുത്ത് അല്ലെങ്കിൽ ആ അസുഖം മാറ്റിയതിന് ശേഷം മാത്രമേ സർജറിക്ക് എടുക്കാറുള്ളൂ, അല്ലാതെ ആ സമയത്ത് സർജറിക്ക് എടുക്കാറില്ല. പിന്നുള്ളത്, ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? പല ആളുകൾക്കും അടിഞ്ഞോടുണ്ടെന്ന് അറിയാം, എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അഞ്ച് മെത്തേഡാണുള്ളത്. ഒന്ന്, മൂക്കിൽ നമ്മൾ സലൈൻ നേസൽ ഡ്രോപ്സ് ഒഴിക്കുക, പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ ഉള്ള സമയത്തോ അല്ലെങ്കിൽ മൂക്കടഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ സലൈൻ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുക. ആവി പിടിക്കുക, ചെറിയ ചൂട് വെച്ചിട്ട് ആവി പിടിക്കുക. കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടിയാണെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ ചിലപ്പം തിളച്ച വെള്ളം ദേഹത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. കണ്ണ് അടച്ചിട്ട് വേണം ആവി പിടിക്കാൻ, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കണ്ണ് ഡ്രൈ ആയി പോവും. കണ്ണ് അടച്ച് നമ്മൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂക്കിൻ്റെ ആ ഒരു ദശ കുറയ്ക്കാൻ, ആ അടിഞ്ഞോടിൻ്റെ വലിപ്പം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വേദന ഉണ്ടെങ്കിൽ ഒരു ചൂടുള്ള തുണി മുക്കി നമുക്ക് ആ ഭാഗത്തൊക്കെ വെച്ചാൽ വേദന കുറയ്ക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഹ്യൂമിഡിഫയർ, ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അടിനോയിഡ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നുള്ളത്, ധാരാളം വെള്ളം കുടിക്കണം. അടിനോയിഡിൻ്റെ ഒരു പ്രധാന കാരണം വെള്ളമില്ലാത്ത ഡീഹൈഡ്രേഷൻ ഉള്ള കുട്ടികളിലാണ് അടിനോയിഡ് വലുതായിട്ട് കാണാറുള്ളത്. പിന്നെ അതുപോലെ അലർജൻസ്, എപ്പോഴും ചില കുട്ടികൾക്ക് ചില പൂമ്പൊടിയോട് അലർജി കാണും, ചില നട്ട്സിനോട് അലർജിയാണ്. അങ്ങനെ അലർജിയുള്ള സാധനം ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം അടിനോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അലർജൻസ്. പൂമ്പൊടികൾ, അതുപോലെ തന്നെ ചില മണങ്ങൾ, അതൊക്കെ ചില കുട്ടികൾക്ക് അലർജി ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അടിഞ്ഞോട് വീണ്ടും വീണ്ടും വരും. ഒരു 16 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടിഞ്ഞോട് കൊച്ചായിക്കോളും. അപ്പം പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റോ സർജറിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സർജറി ചെയ്താൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും നോക്കുന്നത് ബെനിഫിറ്റ് ആണോ കൂടുതൽ, റിസ്ക് ആണോ കൂടുതൽ നോക്കും. ഒരു കുട്ടിക്ക് റിക്കറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഈ അടിഞ്ഞോട് കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ശ്വാസം എടുക്കാൻ തടസ്സമുണ്ട്, കൂർക്കം വലി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യും. പക്ഷെ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്നോ രണ്ടോ പ്രാവശ്യമേ വരുന്നുള്ളൂ ഒരു വർഷത്തിൽ, അങ്ങനെയാണെങ്കിൽ സർജറി ചെയ്യേണ്ട. ഈ പറഞ്ഞ രീതിയിലുള്ള പ്രിവൻറ്റീവ് മെത്തേഡ്സ് ചെയ്താൽ പൂർണ്ണമായിട്ടും മാറും. അപ്പം ഈ അടിനോടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു ന്യൂമോണിക് ഉണ്ട്. അതിൻ്റെ ന്യൂമോണിക് ഞാൻ ഉണ്ടാക്കിയതാണ്, സ്നോറിംഗ് എന്നാണ് അതിൻ്റെ ന്യൂമോണിക്. SNORI, സ്നോറിംഗ്, എന്നും ഉണ്ട്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സ്നോറിംഗ് തന്നെയാണ്, കൂർക്കം വലി. എന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ്, ഫുൾ ടൈം മൂക്കടപ്പുള്ള കുട്ടികൾ. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അല്ലെങ്കിൽ നമുക്ക് രാത്രി പെട്ടെന്ന് ശ്വാസം കിട്ടാതെ എണീക്കുക, ഓക്സിജൻ കിട്ടാതെ എണീക്കുക എന്ന് പറയുന്നതാണ് ഓ. ആറെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ്ലി ബ്രീത്തിങ് ഫ്രം നോസ്, നമ്മൾ മൂക്കിൽ റിപ്പീറ്റഡ്ലി അവോയ്ഡിങ് ബ്രീത്തിങ് ഫ്രം നോസ്, നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം എടുക്കാതെ വായിൽ നിന്ന് ശ്വാസം എടുക്കുക കൂടുതലും. പിന്നെ അടുത്ത ഐ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന കുട്ടികളാണെങ്കിൽ ഐ. എന്നെന്ന് പറഞ്ഞാൽ ചില കഴലകൾ ഉണ്ടാവുന്നുണ്ട്. ഈ സ്നോറിംഗ് എന്നുള്ള ജി ഇല്ലാതെ SNORI എന്നുള്ള ഒരു ന്യൂമോണിക്കാണ് വെച്ചത്, അടിനോയിഡ് ഓർക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് സ്നോറിങ്ങിൻ്റെ അകത്ത്? എസ് എന്ന് പറയുമ്പോൾ സ്നോറിംഗ് തന്നെയാണ് കൂർക്കം വലി. എന്നെന്ന് പറയുമ്പോൾ നേസൽ കഞ്ചഷൻ, മൂക്കടപ്പുണ്ടാവുന്നു. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഓക്സിജൻ എടുക്കാനുള്ള തടസ്സം. റിപ്പീറ്റഡ്ലി നോട്ട് ബ്രീത്തിങ് ഫ്രം നോസ്, മൂക്കിലൂടെ ശ്വാസം എടുക്കാതെ വായിലൂടെ ശ്വാസം എടുക്കുക, ഇൻഫെക്ഷൻ ഉണ്ടാകുക. അതുപോലെ കഴല, കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കഴല പോലെ ഉണ്ടാകുക. അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ അടിനോടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അടിനോട് സർജറി ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വർഷത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കാരണം സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാരണം പല്ലുന്തി വരിക, ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്ക്, ഒട്ടും ഉറക്കമില്ല, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്, റിപ്പീറ്റഡായിട്ട് ചുമ നിൽക്കുന്നുണ്ട്, അതുപോലെ റിപ്പീറ്റഡായിട്ട് വായിലൂടെ ശ്വാസം എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, വളരെ പ്രോബ്ലമാറ്റിക്കാണ് എന്ന് തോന്നുവാണെങ്കിൽ ബെനിഫിറ്റ് റിസ്ക് നോക്കുമ്പോൾ ബെനിഫിറ്റാണ് കൂടുതലെങ്കിൽ മാത്രമാണ്
അഡിനോയിഡിൻ്റെ സർജറി ചെയ്യേണ്ടത്. അപ്പം കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഒരു കാരണം മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ സംസാരിച്ചത് അഡിനോയിഡിനെ കുറിച്ചാണ്. ധാരാളം ആളുകൾ ഈ ഒരു ചോദ്യം റിപ്പീറ്റഡായിട്ട് പറഞ്ഞിരുന്നു, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവോ വീഡിയോ ചെയ്യാവോ എന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ പ്രിവൻറ്റീവ് മെത്തേഡ്സ് ഏകദേശം 5 മുതൽ 7 മെത്തേഡ് ഞാൻ പറഞ്ഞു, എങ്ങനെയൊക്കെ നമുക്ക് അഡിനോയിഡ് പ്രിവൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.